ഹേയ് ഗായ്സ്, നേഷ വേഗേഷ്. അപ്പം ലാലേട്ടൻ്റെ ബർത്ത്ഡേ വീഡിയോ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് ഇല്ലാതിരിക്കുമായിരുന്നു, എന്ത് വീഡിയോ ചെയ്യണം അടുത്തതെന്നും പറഞ്ഞ്. അങ്ങനെ ജസ്റ്റ് ഇന്ത്യൻ ആർമിയുടെ ട്വിറ്റർ പേജ് ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം ഏപ്രിൽ 19-ന് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്വീറ്റ് എന്ന് പറഞ്ഞ ഒരു പിക്ചറായിരുന്നു, ഒരു ഫുട് പ്രിൻറ്റിൻ്റെ. അപ്പം അതിൻ്റെ താഴെ അവർ കൊടുത്തിരുന്ന ഡിസ്ക്രിപ്ഷൻ യതിയുടെ ഫുട് പ്രിൻ്റ്സ് ആയിരുന്നു. അപ്പം ഞാനത് അവനോട് ഷെയർ ചെയ്തു, മഹേഷിനോട് ഷെയർ ചെയ്തു. അപ്പം മഹേഷ് ഇതിനെക്കുറിച്ച് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അവൻ എന്നോട് പറഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടുണ്ട് ഇത്. അപ്പം ആ ഒരു സിനിമയുണ്ട് ഇതിനെക്കുറിച്ച്, അവൻ എനിക്കത് ഷെയർ ചെയ്തു, ഞാനതും കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അവനോട് ഞാൻ പറഞ്ഞു നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം, നമുക്കതിനെക്കുറിച്ച് സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പേരൻസിനോട് ഷെയർ ചെയ്തു, എൻ്റെ അമ്മയോടും അച്ഛനോടും ഞാൻ പറഞ്ഞു, അമ്മ ഞങ്ങൾ ഇതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം അവർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താണ് യതി എന്നുള്ളത്. അത് കഴിഞ്ഞ് എൻ്റെ ബ്രദറിനോട് പറഞ്ഞു, ഇങ്ങനെ അടുത്ത വീഡിയോ യതിയെക്കുറിച്ചാണ്. അപ്പം ചേട്ടനും അറിയില്ലായിരുന്നു എന്താണ് യതി എന്നുള്ളത്. അപ്പം അപ്പോഴേ ഞാൻ ഫിക്സ് ചെയ്ത് തന്നാൽ ഇതിനെക്കുറിച്ച് തന്നെ വീഡിയോ ചെയ്യാം, മാക്സിമം ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് തന്നെ വീഡിയോ ചെയ്യാം. യൂട്യൂബിലൊക്കെ യതി എന്താണെന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് ഉണ്ട്. അപ്പം മാക്സിമം ഇച്ചിരി കൂടെ ചെറുതാക്കിയാണ് ഞാൻ ഈ വീഡിയോയിൽ എന്താണ് യതി എന്നുള്ളതിൻ്റെ രണ്ട് സൈഡുണ്ട് യതിക്ക്, ഒന്ന് മിത്ത് സൈഡും പിന്നെ ഒന്ന് സയൻറ്റിഫിക് സൈഡും. അപ്പം ആ രണ്ട് ഭാഗവും ജസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്തത്. അപ്പം വെൽക്കം യു ഓൾ ടു തമ്പുരാനുടെ ടീം. എന്താണ് യതി? യതി എന്ന വാക്കെന്ന് പറഞ്ഞാൽ ഒരു ഷെർപ്പ വേർഡാണ്. ഷെർപ്പകളെന്ന് പറഞ്ഞാൽ അവർ ഈ ഹിമാലയ മൗണ്ടൻസിൻ്റെ എല്ലാം താഴ്വരയിൽ ജീവിക്കുന്ന ആൾക്കാരെയാണ് ഷെർപ്പകൾ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഷെർപ്പ കൾച്ചർ എന്നൊക്കെ അവരെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. പിന്നെ അവരാണ് ഈ യതി എന്ന വാക്ക് നിലവിൽ കൊണ്ടുവരുന്നത്. യതി എന്നാൽ ഒരു ടിബറ്റൻ വേർഡായ യേ എന്ന മനുഷ്യ മൃഗം അഥവാ മനുഷ്യനും മൃഗവും കൂടിച്ചേർന്നൊരു രൂപം എന്നാണ് ആ വാക്കിന് അർത്ഥം. അപ്പം ഈ വാക്കിനെയാണ് അവർ ഈ ഷെർപ്പകളെ യതി എന്ന് വിളിക്കുന്നത്. ഈ യതിയിലൂടെ അവർ പറയുന്നത് ഈ യതിയെ കാണുമ്പം വാലില്ലാത്ത ഇരുകാലിൽ നിൽക്കാൻ പറ്റുന്ന 10 അടിയോളം നീളം വരുന്നൊരു ജീവി അല്ലെ ഒരു മൃഗമാണ് യതി എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ആ യതി എന്ന കൺസെപ്റ്റിന് ഒരു മനുഷ്യൻ്റെ രൂപവുമുണ്ട്. നാഷണൽ ജോഗ്രഫി നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അവിടെയുള്ള ആൾക്കാർ അത് കണ്ട ആൾക്കാർ പറയുന്നുണ്ട് അതിന് ഇരുകാലിൽ നിൽക്കാനും ഓടാനും കഴിയുന്നൊരു ജീവിയാണെന്നാണ് ആ ഇൻ്റർവ്യൂവിൽ അവ അത് കണ്ടെന്ന് വെച്ചാൽ ആ ഷെർപ്പകൾ അവിടെ ജീവിക്കുന്ന ആൾക്കാർ പറഞ്ഞത്. 1832 ആദ്യമായിട്ട് യതിയെ കണ്ടതായിട്ട് റെക്കോർഡിക്കലി പറയുന്നത്. അത് നേപ്പാൾ കോർട്ടിൻ്റെ ബ്രിട്ടീഷ് റെസിഡൻ്റായിട്ട് ഹോട്ട്സൺ എന്ന് പറഞ്ഞൊരു ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു നേപ്പാളിലോട്ട്. അദ്ദേഹത്തിൻ്റെ ഹിമാലയ യാത്രയിൽ വെച്ചായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു 10 അംഗ സംഘമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവരെ കണ്ട ഉടനെ ഈ യതി ഇരുകാലിൽ ഓടി മറയായിരുന്നു, മിന്നായം കൂട്ടു ഓടി മറയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം 1925 നാഷണൽ ജോഗ്രഫിക് സൊസൈറ്റി ഈ യതി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അങ്ങനൊരു ജീവി ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു റെക്കോർഡിക്കലായിട്ട് ഒരു പബ്ലിഷ്മെൻ്റും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു. 1925 ആ പബ്ലിഷ്മെൻ്റ് അവർ ചെയ്തത്. അതിനുശേഷം 50 വർഷത്തിലധികമായിട്ട് അതിനെക്കുറിച്ച് യതിയെക്കുറിച്ച് യാതൊന്നും പിന്നെ ആൾക്കാർ അതിൻ്റെ പുറകിന് പോയതുമില്ല, അതിനെക്കുറിച്ചൊരു റെക്കോർഡ് വന്നതുമില്ല, അതുണ്ടോ ഇല്ലയോ എന്നൊന്നും വന്നില്ല. എല്ലാവരും അതിനെ മറന്നു തുടങ്ങിയ സമയത്തായിരുന്നു എറിക് ഷിപ്റ്റൺ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ, അദ്ദേഹം ഹിമാലയത്തിലോട്ട് പോകാൻ വേറൊരു വഴി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേറൊരു വഴി കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം വേറൊരു വഴി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം 13 ഇഞ്ച് നീളമുള്ള ഒരു ഫുട് പ്രിൻ്റ് അതായത് കാലടിപ്പാട് അവിടെ കാണുന്നത്. അതിൻ്റെ ഫോട്ടോ ആണിത്. അതിൻ്റെ ഫോട്ടോ പിന്നീട് നല്ല രീതിയിൽ വൈറലാവുകയും അങ്ങനൊരു സംഭവം ഉണ്ടെന്നറിഞ്ഞ് അതിനെ തേടിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ പകുതി ആൾക്കാരും മരിച്ചിട്ടേ ഉള്ളൂ, പകുതി ആൾക്കാരും തിരിച്ചൊന്നും വന്നിട്ടില്ല.
പിന്നീട് ഇപ്പോൾ നേപ്പാൾ ഗവൺമെൻറ് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയും, അത് എങ്ങനെയാണ് നേപ്പാൾ ഗവൺമെൻറ് ഇതിനെ ഈ യതി ഹണ്ടിങ്ങിനെ കുറിച്ചൊക്കെ നേപ്പാൾ ഗവൺമെൻറ് തന്നെ ഒരു പബ്ലിഷ്മെൻറ്റ് വിട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. നമുക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എഡ്മണ്ട് ഹില്ലരി എന്ന ആളെയാണ്. അപ്പം അദ്ദേഹത്തിന് ഇതുകൂട്ട് യതിയുടെ ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫുട് പ്രിൻസ് ഒന്നുമല്ല, യതിയുടെ സ്കാൾപ്പാണ്. സ്കാൾപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്കള്ളിൻ്റെ എന്ന് വെച്ചാൽ തലയൊട്ടിയുടെ പുറഭാഗത്തുള്ള ഒരു രോമത്തിൻ്റെ കൂട്ടത്തെയാണ് സ്കാൾപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം അത് നേപ്പാൾ ഗവൺമെൻറ്റിന് കൈമാറുകയും ഗുംചങ് മൊണാസ്ട്രിയിൽ അത് മ്യൂസിയത്തിൽ എന്ന പോലെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട് ഇപ്പോഴും. അത് അത് അവിടുത്തെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോഴും അത് മ്യൂസിയത്തിൽ എന്ന പോലെ ആ ഗുംചങ് മൊണാസ്ട്രിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. യതിയെ കണ്ടെന്ന് പറയുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് വർണ്ണിച്ചത് എല്ലാവരും ഒരേ രൂപഘടനയുള്ളൊരു ഒരു പിക്ചറായിരുന്നു അവരെല്ലാം തന്നത്. അതോടെ എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട്, അഥവാ ഇങ്ങനെ യതി എന്നൊരു സംഭവം ജീവിച്ചിരിപ്പുണ്ടെന്ന് ലോകത്തിന് മുഴുവൻ മനസ്സിലായി. പക്ഷേ അന്ന് ആ സമയത്ത് പോലും ഇതിനെ സയൻറ്റിഫിക്കായിട്ട് ഒരു സയൻറ്റിസ്റ്റിനും തെളിയിക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് 2014 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ അദ്ദേഹം ഒരു അനൗൺസ്മെൻറ്റ് വിട്ടു. അദ്ദേഹം വിട്ട അനൗൺസ്മെൻറ്റ് ഇതായിരുന്നു, യതിയുടെ സാമ്പിൾസ് ആരുടെ എല്ലാം കയ്യിലുണ്ടോ അതെല്ലാം എൻ്റെ കയ്യിലെത്തിക്കുക. ഇതായിരുന്നു അദ്ദേഹം വിട്ട ഒരു പബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പല സാമ്പിൾസ് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന് യതിയുടെതെന്ന് പറഞ്ഞ് സ്കൾ എന്നത് തലയൊട്ടി വരെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത് പിന്നീട് തെളിയിക്കപ്പെട്ടു അത് യതിയുടെ അല്ല, അതൊരു പോളാർ ബിയറിൻ്റെ ആണെന്നൊക്കെ പിന്നീട് തെളിയിക്കപ്പെട്ടു. പിന്നെ യതിയുടെതെന്ന് പറഞ്ഞ രോമം എല്ലാം കിട്ടിയതിന് ശേഷം അദ്ദേഹം അതിൽ ചെയ്ത ഗവേഷണങ്ങൾക്കെല്ലാം അവസാനം അദ്ദേഹം പറഞ്ഞു ഈ യതി എന്നത് പോളാർ ബിയറിൻ്റെ പിൻഗാമികളാണ്, അതായത് ഇപ്പോഴുള്ള പോളാർ ബിയറിൻ്റെ മുമ്പത്തെ രൂപമാണ് യതി എന്നത്. അതിനുശേഷം ഒരു 3-4 വർഷത്തിനിടയിൽ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഈ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തതിനെല്ലാം പൊളിച്ച് വേറൊരു ഒരു പ്രസിദ്ധീകരണം കൊണ്ടുവന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഈ കണ്ടുപിടിച്ചത് വെച്ച് നോക്കുമ്പോൾ, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടിയ സാമ്പിൾസ് എല്ലാം വെച്ച് അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അത് ഹിമക്കരടിയുടെ തന്നെ DNAs എല്ലാം ആണ്. എന്നാൽ നമ്മൾ കാണുന്ന ഫുട് പ്രിൻസ് അവിടെയാണ് ശരിക്കും പ്രശ്നം വന്നത്. നമ്മൾ കാണുന്ന ഫുട് പ്രിൻസ് ഒരിക്കലും ഒരു ഹിമക്കരടിയുടെയോ അല്ലെങ്കിൽ പോളാർ ബിയറിൻ്റെയോ അല്ല, അത് മരത്തിൽ കയറാൻ പറ്റുന്ന ഒരു ജീവിയുടെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെതോ ആണെന്നാണ് സയൻറ്റിസ്റ്റുകൾ അവസാനം കൺക്ലൂഡ് ചെയ്തത്. പക്ഷേ ഹിമക്കരടിക്ക് ഒരിക്കലും ഒരു മരത്തിൽ കയറാനും സാധിക്കില്ല, അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അതിന് നിൽക്കാനും കഴിയില്ല. അതിൻ്റെ ശരീരഭാരം കാരണം അതിനൊരു കുറച്ച് നേരം മാത്രമേ ഇരുകാലും നിൽക്കാൻ പറ്റുള്ളൂ. ഇരുകാലും നിന്നാൽ തന്നെ ഓടാനും കഴിയാത്ത ഒരു ജീവിയാണ് ഈ ഹിമക്കരടി അഥവാ പോളാർ ബിയർ എന്ന് പറയുന്നത്. എന്നാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടേതും ആയ പ്രവചനങ്ങളെല്ലാം തിരുത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ, അതായത് April 19 ഇന്ത്യൻ ആർമി ഇട്ട ട്വീറ്റ്. ആ ഫോട്ടോഗ്രാഫിൽ കാണുന്നത് 35 ഇഞ്ച് നീളവും 15 ഇഞ്ച് വീതിയും ഉള്ളൊരു ഫുട് പ്രിൻസ് ആയിരുന്നു, അതായത് കാലടി പാതയായിരുന്നു. ഈ കണ്ടതിൽ വെച്ച് എന്ന് വെച്ചാൽ യതിയുടെ ഫുട് പ്രിൻസ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കാലടിപ്പാടായിരുന്നു അന്ന് അവിടെ കണ്ടത്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച സയൻറ്റിഫിക് സൈഡിനെ കുറിച്ചായിരുന്നു. ഇനി മിത്ത്, എന്താണ് മിത്ത്, യതിയെക്കുറിച്ചുള്ള മിത്ത് എന്താണെന്നൊക്കെ നമുക്ക് ഇന്ന് പറയാം. ഈ വീഡിയോയുടെ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു യതിക്കൊരു സയൻറ്റിഫിക് സൈഡും ഉണ്ട് മിത്ത് സൈഡും ഉണ്ട്. അപ്പം മിത്തിനെ കുറിച്ച് നമുക്ക് ഇനിയും പറയാം. ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഹനുമാനോ അഥവാ അശ്വത്ഥാമാവോ ആണ് യതി എന്നാണ് പറയുന്നത്. പക്ഷേ ഹിന്ദു മിത്തോളജി തന്നെ പറയുന്നുണ്ട് ഹനുമാൻ ഒരിക്കലും മനുഷ്യരെ കണ്ട് ഓടിപ്പോകുന്ന ഒരാളല്ല. പക്ഷേ അശ്വത്ഥാമാവിൻ്റെ കാര്യം നോക്കുമ്പോൾ പാണ്ഡവരുറങ്ങിക്കിടന്നിരുന്ന സമയത്ത് അവരുടെ ശിബിരത്തിൽ വന്ന് അവരുടെ ആൾക്കാരെ വധിച്ചതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തെ ശപിക്കുന്നുണ്ട്, നിൻ്റെ മുറിവുകളിൽ നിന്നും വ്രണം പൊട്ടിയൊലിച്ച് ജീർണിക്കുന്ന മണമുള്ള ഒരു ജീവിയായിട്ട് നീ ചിരഞ്ജീവിയായി ഈ ലോകം മുഴുവൻ വാഴുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് നിന്നെ മനുഷ്യർ കാണുമ്പോൾ കല്ലെടുത്തെറിയുകയും നീ മനുഷ്യരെ കാണുമ്പോൾ ഓടിപ്പോവുകയും ചെയ്യുമെന്ന് ശ്രീകൃഷ്ണ ഭഗവാനാണ് അശ്വത്ഥമാവിനെ ശപിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ യതി നമ്മളെ കാണുമ്പോൾ ഓടിപ്പോകുന്നത്. എന്തായാലും ഇപ്പോഴും യതി എന്താണെന്നുള്ളൊരു സംശയവും കൺഫ്യൂഷനും എല്ലാവർക്കും നിലനിൽക്കുകയാണ്. ഇന്ത്യൻ ആർമിയായിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ളൊരു ഓഫീസർ പറഞ്ഞത് നിങ്ങളെല്ലാം മാക്സിമം കൺഫ്യൂഷനിലായിരിക്കുമ്പോൾ ഞങ്ങൾ യതിയുടെ ഒരു വീഡിയോഗ്രാഫ് എന്ന് വെച്ചാൽ ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ പുറത്തുവിടുന്നതായിരിക്കുമെന്ന്.
ഞാനീ വീഡിയോയുടെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു, നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ യതി ഹണ്ടിങ്ങിനെ കുറിച്ച്. അപ്പം വേണേൽ നമുക്ക് പോയി യതിയെ കാണണമെന്നോ അല്ലെങ്കിൽ യതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നോ ഉള്ളവർക്ക് 5000 രൂപ നേപ്പാൾ ഗവൺമെൻറ്റിന് കൊടുത്തുകഴിഞ്ഞാൽ നേപ്പാൾ ഗവൺമെൻറ്റ് ഒരു ലൈസൻസ് തരും, യതി ഹണ്ടിങ് ലൈസൻസ്. അപ്പോൾ അഥവാ നമ്മൾ പോയി യതിയെ കണ്ട് കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് ഇങ്ങോട്ട് ആക്രമിച്ചാൽ എന്തോ ചെയ്യണമെന്നൊന്നും നേപ്പാൾ ഗവൺമെൻറ് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങളവിടെ ചെല്ലുമ്പോൾ, പോകാൻ ആഗ്രഹമുള്ളവർ അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നതായിരിക്കും. അതിനുശേഷം ഇപ്പോൾ അവർക്ക് ആ യതിയുടെ ഫോട്ടോഗ്രാഫോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസസോ നിങ്ങൾക്ക് കിട്ടിയാൽ അതൊരിക്കലും പ്രസ്സിന് കൈമാറാൻ പാടില്ല, അത് നേപ്പാൾ ഗവൺമെൻറ്റിന് തന്നെ കൈമാറണം. അങ്ങനെ കൈമാറുന്നവർക്ക് റിവാർഡ്സൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നേപ്പാൾ ഗവൺമെൻറ് കൊടുക്കുന്ന യതി ഹണ്ടിങ് ലൈസൻസ് ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതൊക്കെയാണെന്നാണ് നേപ്പാൾ ഗവൺമെൻറ് തന്നെ പറയുന്നത്. പക്ഷേ ഈ ലൈസൻസ് ഇല്ലാതെ ഇതിന് പോകുന്നവരെ വെടിവെച്ചിടാൻ വരെയുള്ള നിയമം നേപ്പാൾ ഗവൺമെൻറ് പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇറ്റ്സ് മീ ശിവഗീഷ് സൈനിങ് ഓഫ്. ഇന്ന് മഹേഷിൻ്റെ കൂടെ ഇല്ല, മഹേഷിൻ്റെ ആയിരിക്കും അടുത്ത വീഡിയോ. സ്റ്റേ ട്യൂൺഡ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.